السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، 1/5/2016 ഒന്നാമത്തെ ഓഡിയോ ക്ലിപ്പ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇസ്റാ മിഅ്റാജ് എന്നീ രണ്ട് പ്രധാന സംഭവങ്ങൾ സംബന്ധിച്ചാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ ഒരു മുഇജ്സത്ത് ആണ് ഇസ്റാഉം മിഅ്റാജ്. ഈ രണ്ട് സംഭവങ്ങളും വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് സ്വഹീഹ് ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഇത് എങ്ങനെയാണ് ഇത് നടന്നത്? ഹിജ്റക്ക് 1 വർഷം മുമ്പാണ് ഇത് നടന്നതെന്നുള്ളത് ചില സ്വഹീഹ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഏത് ദിവസമാണ് നടന്നത് എന്നത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഏത് മാസം ഏത് ദിവസം നടന്നു എന്നത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഇതിൽ ഒരഭിപ്രായമാണ് റജബ് 27 ആണ് ഈ സംഭവം നടന്നത് എന്ന്. ഇത് ഗണിതമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട ഒന്നല്ല. ഇനി ഈ ഇസ്റാ മിഅ്റാജ് അനുഭവം, അതായത് ഇസ്റാ എന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദിസ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രയാണമാണ്. അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്ക് ഉള്ള ആകാശാരോഹണ യാത്രയാണ് മിഅ്റാജ്. ഇത് രണ്ടും ഒറ്റ രാത്രിയിൽ സംഭവിച്ചു. അത്രയും അത്ഭുതകരമായ അമാനുഷികമായ ഒരു മുഅ്ജിസത്ത് ആയിട്ടുള്ളൊരു സംഭവം ആയിരുന്നു അത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജസദ് ശരീരത്തോടുകൂടിയും റൂഹോടുകൂടിയും ആയിരുന്നോ, അതോ റൂഹോടുകൂടി മാത്രം ഒരു തരം സ്വപ്ന ദർശനമായിരുന്നോ? ഇങ്ങനെ ഇത് സംബന്ധിച്ച് കുറേ ചർച്ചകൾ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള വീക്ഷണം, അഭിപ്രായം, ശരിയായ അഭിപ്രായം എന്നത്, ശരിയായ ഒരു ഇതിൻ്റെ കാഴ്ചപ്പാട് എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടലോട് ജസദോടും അതേപോലെ റൂഹോടും കൂടി ആയിരുന്നു എന്നതാണ്. എന്നാൽ ഇത് റജബ് 27 ആണ് എന്ന് ഗണിതമായിട്ട് ഉറപ്പിച്ച് പറയത്തക്ക തെളിവുകളില്ല. ഇനി റജബ് 27 ഇത് സംബന്ധിച്ച് മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞ് അനുഷ്ഠിച്ച് വരാറുണ്ട്. പക്ഷേ റജബ് ഉൾപ്പെടെയുള്ള അഷ്ഹുറുൽ ഹുറും, അതായത് മുഹറം, ദുൽഖാദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്, ഈ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്, അതിൽ തർക്കമില്ല. ആ പവിത്ര മാസങ്ങളിൽ നോമ്പ് പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. സുനൻ അബി ദാവൂദിൽ ഇത് സംബന്ധിച്ച ഹദീസുണ്ട്. അപ്പോൾ റജബില് നോമ്പ് സുന്നത്തുണ്ട് എന്ന് വരുന്നു. എന്നാലത് റജബ് 27 പ്രത്യേകമായിട്ട് സുന്നത്ത് എന്നത് അങ്ങനെ സ്വഹീഹ് ഹദീസ് കാണുന്നില്ല. ഇനി അങ്ങനെ ഹദീസുകൾ ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് മെസ്സേജായിട്ട് സ്വഹീഹ് ഹദീസ് ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ ഉപകാരമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ വിഷയം ചർച്ച തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് സംബന്ധിച്ച, ആദ്യം പരാമർശിക്കുന്നത് ഇത് സംബന്ധിച്ച ആയത്താണ്. അതിനുശേഷം സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ് നമ്പർ 318 ആണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ബാക്കി ഇൻഷാല്ലാ ഇത് തുടർന്ന് അടുത്ത ശനിയാഴ്ച 7/5 തുടരാം ഇൻഷാല്ലാ. മോഡ്യൂൾ 1 എന്ന് പോസ്റ്റിൽ കാണാം താഴോട്ട്. ആദ്യം ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്ത്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സുബ്ഹാനഹ്, പരിശുദ്ധനാണ് അല്ലാതെ ഒരുത്തൻ. അസ്റാ, അവൻ്റെ ആ പ്രയാണം നടത്തി. ബിഅബ്ദിഹി, അവൻ്റെ ദാസനെയും കൊണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇവിടെ അബ്ദ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ദാസൻ, അള്ളാഹുവിൻ്റെ അടിമ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമത്വം, അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നത്
റസൂൽ എന്ന പദവിയെക്കാളും മഹത്തരമാണ് എന്ന്, അത്രയ്ക്കും അള്ളാഹുവിനോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നതാണ് എന്ന് നമുക്ക് മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ഒരു വിശദീകരണത്തിൽ ലൈലൻ ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, ദൂരെ കിടക്കുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇപ്പോൾ എത്രയോ കിലോമീറ്ററുകളുടെ ദൂരമുണ്ട്. ബാ അല്ലദി, എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സ, ബാറക്കിന ഹൗല, അതിനു ചുറ്റും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു, അതിനു ചുറ്റും നിരവധി അമ്പിയാക്കളുടെ ഖബറുകൾ ഉണ്ട്, ബറക്കത്ത് ചെയ്തിരിക്കുന്നു. ലിനുരിയഹു, നാം കാണിക്കുന്നതിന്, മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നബി അവർകളെ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ അബ്ദിനെ, തൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ച നാഥൻ അള്ളാഹു പരിശുദ്ധനാണ്. അപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം സൂചിപ്പിക്കുമ്പോഴാണ് സുബ്ഹാൻ എന്നുള്ള പ്രയോഗം നടക്കുന്നത് അല്ലേ. നമ്മൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടാൽ എന്താണ് നമ്മൾ പറയേണ്ടത്? എന്താണ് ഓ എന്നാണ് പറയേണ്ടത്? അല്ല, ഓ എന്നാണ് അല്ല, എന്താ പറയണ്ടേ? സുബ്ഹാനല്ലാഹ് എന്നാണ്, സുബ്ഹാനല്ലാഹ് എന്നാണ് പറയുന്നത്. ഇന്നഹു, നിശ്ചയം അവൻ, അതെ അല്ലാഹു, ഹുവസ്സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ആണ്. അപ്പോൾ ഇവിടെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നത് എന്താണ്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതാണ്. പിന്നെ തഫ്സീറുകളുണ്ട്, അപ്പോൾ പിന്നെ സ്വഹീഹ ഹദീസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തിയതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇസ്റാ മിഅ്റാജ് സംബന്ധിച്ചൊരു ഹദീസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ കിതാബ് അൽ ഈമാൻ ബാബ് അൽ ഇസ്റാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലസ് സമാവാതി വ ഫർദു സ്സലവാത്ത്, ഹദീസ് 318 ആണ്. 318, നേരത്തെ ഞാൻ പറഞ്ഞ 312 ആണ്, 318 ആണ്. ബാബുൽ ഇസ്റാ രാപ്രയാണം സംബന്ധിച്ച് പറയുന്ന ബാബ്, ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട്, ഇലസ് സമാവാത്ത് ആകാശങ്ങളിലേക്ക്, വ ഫർദു സ്സലവാത്ത് നിസ്കാരം നിർബന്ധം, നിസ്കാരങ്ങൾ നിർബന്ധമാക്കിയതും സംബന്ധിച്ച്, നിസ്കാരം നിർബന്ധമാക്കിയത് ഇസ്റാ മിഅ്റാജ് നടന്ന രാത്രിയിൽ ആണ് എന്ന് വ്യക്തമാണ്. പാതിരിച്ചാരി ശബ്ദങ്ങൾ. ഹദ്ദസന ഷൈബാനു ബിൻ ഫറൂഖ് എന്ന് പറഞ്ഞ് കുറച്ച് താഴോട്ട് കാണാം. അൻ അനസ് ബിൻ മാലിക് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉതീതു ബിൽ ബുറാഖ് വഹു ദാബ്ബതുൻ അബിദു തവീലുൻ ഫൗഖൽ ഹിമാരി വദൂര അൽ ബഗ്ലി യൗള ഹാഫിറഹു ഇൻദ മുൻതഹാ തർഫിഹി ഖാല ഫറകബ്തുഹു ഹത്താ അതൈതു ബൈത അൽ മഖ്ദിസ്. ഇനി ഇപ്പോൾ ഹദീസ് ഒരു നീണ്ട ഹദീസായതുകൊണ്ട് ഈ പോസ്റ്റിൽ ഓരോ ഖണ്ഡങ്ങൾ ഖണ്ഡങ്ങളായിട്ട് എഴുതിയിട്ട് അതിൻ്റെ മലയാളം ഇങ്ങനെ കൊടുത്തു പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം അറബി കൊടുത്തിട്ട് മൊത്തം മലയാളം എഴുതിയിരിക്കുകയല്ല, ഓരോ ഖണ്ഡം ഖണ്ഡമായിട്ട് കൊടുത്തിരിക്കണം. അപ്പം നമുക്ക് ഹദീസ് മൊത്തമായിട്ട് വായിച്ചു പോയാൽ കുറേ സമയമെടുക്കും, അപ്പോൾ അറബി തീരെ അറിയാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഖണ്ഡം ഖണ്ഡമായിട്ട് തന്നെ പറയാം. അനസ് ബിൻ മാലിക് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂൽ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്തയം റസൂൽ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറക്ക പറയണ സ്വലാത്ത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഊതിതു ബിൽ ബിറാ ബുറാഖ്, ഞാൻ എനിക്ക് ബുറാഖ് കൊണ്ടുവരപ്പെട്ടു. ബുറാഖ് എന്താണ് ബുറാഖ്? വഹു ദാബ്ബതുൻ, ഒരു മൃഗമാണ്, ഒരു ജീവി. എന്ത്? അബിയദു തവീലുൻ, അബിയദു വെളുത്ത, നല്ല വെളുത്ത, തൊവീലും നീണ്ട. ഫൗക്കൽ ഹിമാരി വദൂനൽ ബഗുലി, ഫൗക്കൽ ഹിമാരി ഒരു കഴുതേക്കാൾ വലുതാണ്, ഫൗക്കറിന് മുകളിൽ കേട്ടോ, സൈസ് കേട്ടോ, കണ്ടില്ലേ, സ്ക്രോൾ ചെയ്ത് ഹ
ഹദസ്ന ഷൈബാനുബിനു ഫറൂഖ് എന്നുണ്ട്. ആ അതെ. അപ്പോൾ ഫൗക്കൽ ഹിമാരി, കഴുതയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ എന്താ, കഴുതക്കാളും വലുപ്പുണ്ട്, ബ്രാക്കൈ വെളുത്തിട്ട് നല്ല വെളുത്തിട്ട്. ഏ പിന്നെന്താ, വധൂരൽ ബഹുലി, കോവർ കഴുതയേക്കാളും വലിപ്പം കുറവുമാണ്. ഏ ശരി. തൊവീലുൻ, നീണ്ട, ആ നീണ്ട നേരത്തെ പറഞ്ഞു. ഏ യലവ് ഹാഫിറഹു ഇന്ദ മുന്തഹ തറഫ്, യലവ് ഹാഫിറഹു അതിൻ്റെ കുളമ്പ് അത് വെക്കും, ഇന്ദ മുന്തഹ തറഫിഹി അതിൻ്റെ കാഴ്ച എത്തുന്ന അറ്റത്തോളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നീളത്തിൽ അതിന് ചാടാം, അത്രയ്ക്ക് നീളത്തിൽ സ്പീഡിൽ അത് അതിൻ്റെ കാലടിപ്പാട് ഒരു ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് അത്രയ്ക്ക് നീളം അത് സഞ്ചരിക്കുമെന്നർത്ഥം. അപ്പം ഇത് വെച്ചാൽ ചിലർ പണ്ട് നമ്മുടെ പല വീടുകളിലൊക്കെ കാണാം, കാണാമായിരുന്നത് ബുറാഖിൻ്റെ വാഹ ബുറാഖ് ചിത്രം, അതൊക്കെ ഹറാമാണ്. കാരണം അങ്ങനെ ചിത്രം കൽപ്പിക്കാൻ പാടില്ല. ഒന്നാമത് ചിത്രം വരങ്ങ വരക്കാൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബുറാഖിനൊക്കെ സാങ്കല്പികമായിട്ട് ഈ വിവരണങ്ങൾ വെച്ചിട്ട് സാങ്കല്പികമായി ചിത്രമുണ്ടാക്കി അത് സൂക്ഷിക്കുന്ന വീടിൽ സൂക്ഷിച്ചിട്ട് അതിന് ഒരു ബറക്കത്ത് കൽപ്പിച്ചിരുന്ന ഒരു സമ്പ്രദായമൊക്കെ പണ്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടത്തെറ്റാണ്, അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇനി പാല എന്നിട്ട് നബി തുടരാണ്, ഫറക്കബ്തുഹു ഹത്താ അതൈതു ബൈത്തൽ മഖ്ദിസ്, അപ്പോൾ ഞാൻ ആ വാഹനപ്പുറത്ത്, ആ മൃഗത്തിൻ്റെ പുറത്ത്, ദാബത്തിൽ ഇത് ഈ ബുറാഖിൻ്റെ പുറത്ത് കയറി, എന്നിട്ട് എവിടെ എത്തി, ഹത്താ അതൈതു ബൈത്തൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിൽ ഞാൻ എത്തുന്നത് വരെ, മസ്ജിദ് അൽ അഖ്സായി. പാല എന്നിട്ട് നബി പറയാണ് ഫറബത്തുഹു ഫറബത്തു ഫറബത്തുഹു ബിൽ ഹൽഖത്തി അല്ലതീ യർബിതു ബിഹിൽ അംബിയാഉ, അംബിയാക്കൾ കെട്ടുന്ന, റബത്ത് എന്ന് പറഞ്ഞാൽ കെട്ടി ബന്ധിച്ചു, ബന്ധിച്ചു, റബത്തു റബത്തു ഞാൻ കെട്ടി, ഞാൻ ബന്ധിച്ചു, ഹു അതിനെ ആ ബുറാഖിനെ, ബിൽ ഹൽഖത്തി ഒരു റിങ്ങിൽ, അല്ലതീ യർബിതു ബിഹിൽ അംബിയാക്കൾ കെട്ടുന്ന ഒരു റിങ്ങിൽ അതിനെ ബന്ധിച്ചു. എന്നിട്ട് പാല നബി പറയാണ് സുമ്മ ദഖൽത്തുൽ മസ്ജിദ, പിന്നെ ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു, ബൈത്തുൽ മഖ്ദിസിൽ പ്രവേശിച്ചു. പള്ളിയിൽ പ്രവേശിച്ച ആദ്യം എന്താ ചെയ്യുക, എന്താ ചെയ്യണ്ടേ, ആ രണ്ടര കാലത്ത് തഹിയ്യത്ത് നിസ്കരിക്കും അല്ലേ. അപ്പോൾ സ്വല്ലൈതു, അപ്പോൾ ഞാൻ നിസ്കരിച്ചു, ഫിഹി ആ മസ്ജിദിൽ, മസ്ജിദിൽ അഖ്സയിൽ, റക്അത്തൈനി രണ്ടര കാലത്ത് നിസ്കരിച്ചു. എന്നിട്ടെന്ത് സംഭവിച്ചു, താഴോട്ട് കാണാം, സ്ക്രോൾ ചെയ്ത്, സുമ്മ ഖറജ്തു ഫജാഅനി ജിബ്രീലു അലൈഹി സലാം ബിഇനാഇൻ മിൻ ഖംറിൻ വഇനാഇൻ മിൻ ലബനിൻ ഫഖ്തർതു ലബന ഫഖാല ജിബ്രീലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തർത الفطرة ثم خرجت പിന്നെ ഞാൻ പുറപ്പെട്ടു, ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് പുറത്തേട്ട് വന്നു. ഫജാഅനി ജിബ്രീലു, ഫജാഅനി അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, ജിബ്രീലു അലൈഹി സലാം, അപ്പോൾ ജിബ്രീൽ അലൈഹി സലാം എൻ്റെ അടുത്ത് വന്നു. ബിഇനാഇൻ ഒരു പാത്രവുമായിട്ട്, മിൻ ഖംറിൻ മദ്യമുള്ള, മദ്യം മദ്യമുള്ള, വഇനാഇൻ മിൻ ലബനിൻ പാലുള്ള ഒരു പാത്രം, പാലുള്ളൊരു പാത്രം പിന്നെ മദ്യമുള്ളൊരു പാത്രം, ഇത് രണ്ടുമായിട്ട് വന്നു ജിബ്രീൽ അലൈഹി സലാം. ഫഖാല ജിബ്രീൽ അലൈഹി സലാം ഫഖ്തർതു ലബന ഫഖ്തർതു, അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തു, അല്ലബന എന്ത് തിരഞ്ഞെടുത്തു, പാൽ തിരഞ്ഞെടുത്തു. ഫഖാല ജിബ്രീൽ അലൈഹി സല്ലല്ലാഹു അലൈഹി സലാം, ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി സലാം പറഞ്ഞു, ജിബ്രീൽ അലൈഹി സലാം നമ്മൾ സാധാരണ പറയുക ഹദീസിൽ സല്ലല്ലാഹു അലൈഹി സലാം അടുത്തൊക്കെ കാണാം, ഇഖ്തർത ഫിത്റത, താങ്കൾ ശുദ്ധ പ്രകൃതിയെ, ദീനുൽ ഇസ്ലാമിന് യോജിച്ച ശുദ്ധ പ്രകൃതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് അഞ്ച് 2016 രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. ثم عرج بنا الى السماء فاستفتح جبريل فقيل من انت قال جبريل قيل ومن معك قال محمد صلى الله عليه وسلم قيل وقد بعث اليه قال قد بعث اليه ففتح لنا فاذا انا بآدم فرحب بي ودعا لي بخير. صحيح المسلم ده صحيح مسلم ده حديث നമ്പർ 318 തുടരുകയാണ്. സുമ്മ അറജ ബിനാ, അങ്ങനെ മിഅ്റാജിനെ കുറിച്ച് പറയുകയാണ്. പിന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മഖ്ദിസ് എത്തി, അവിടെ വെച്ച് ബുറാഖിനെ അവിടെ ബന്ധിപ്പിച്ച് പള്ളിയിൽ കയറി രണ്ടര കാലത്ത് നിസ്കരിച്ചു, പുറത്തേക്ക് ഇറങ്ങി, ജിബ്രീൽ അലൈഹി ഇസ്ലാം അവിടെ വന്നു, രണ്ട് പാത്രം, ഒരു പാത്രത്തിൽ മദ്യവും മറ്റേ പാത്രത്തിൽ എന്താണ് പാലും കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലബൻ പാൽ തിരഞ്ഞെടുത്തു, അപ്പോൾ ശുദ്ധ പ്രകൃതിയെ ഫിത്രത്തിനെ താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹി സ്ലാം പറഞ്ഞു. സുമ്മ അറജബിന, പിന്നെ ഞങ്ങളെയും കൊണ്ട് ആ ബുറാഖ് ആരോഹണം നടത്തി, അറജാറിന്റെ മുകളിലോട്ട് കയറുന്നില്ല, അറജ് അറജ് ഇല സമാഇ ആകാശത്തേക്ക്, ഒന്നാം ആകാശത്തിനെയാണ് സമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമാ ഉദ്ദുന്യ,
ഫസ്തഫ്തഹ ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അനുവാദം ചോദിച്ചു, തുറക്കാൻ അനുവാദം ചോദിച്ചു. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, ഇസ്തഫ്തഹ എന്ന് പറഞ്ഞാൽ തുറക്കാൻ അനുമതി ചോദിച്ചു, തുറക്കാൻ തേടി എന്നർത്ഥം. എന്നൊക്കെ അറിയണം, സഹായം തേടുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തുറക്കാൻ അനുമതി, ആകാശലോകം തുറക്കാൻ, ഒന്നാം ആകാശം തുറക്കാൻ അനുമതി ചോദിച്ചു. ഫഖീല, അപ്പോൾ പറയപ്പെട്ടു ചോദ്യം അവിടെ നിന്ന്, മൻ അന്ത്, ആരാണ്, ആരാണ് താങ്കൾ അങ്ങനെ തുറക്കാൻ, ആരാണ് താങ്കൾ? കാല, ഇപ്പൊ ജിബ്രീൽ പറഞ്ഞു, ജിബ്രീലു, ഞാൻ ജിബ്രീലാണ് എന്ന് പറഞ്ഞു. കയ്യില, അപ്പൊ ചോദിച്ചു വീണ്ടും അടുത്ത ചോദ്യം ആകാശത്ത് നിന്ന്, ഒമം മാക്, ആരാണ് താങ്കളുടെ കൂടെ? കാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉറക്കെ പറ, ആ കേൾക്കുന്നവരും സ്വലാത്തിൽ അല്ലട്ടെ. കയ്യില, വീണ്ടും ചോദിക്കപ്പെട്ടു, എന്ത്, വഖദ് ബുഅ്സിലേ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടേക്ക് അയക്കപ്പെട്ടതാണോ, ഇങ്ങോട്ട് അയക്കപ്പെടാൻ ഇട്ടിട്ടുണ്ടോ, ഇവിടെ അനുമതി ഉണ്ടോ ഇങ്ങോട്ട് പ്രവേശിക്കാൻ? കാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖദ് ബുഅ്സിലേ, അതെ അദ്ദേഹം ഇവിടേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്. ഫഫുതിഹ ലനാ, അപ്പോൾ ഞങ്ങൾക്ക് തുറക്കപ്പെട്ടു. ഫതഹ തുറന്നു, ഫുതിഹ തുറക്കപ്പെട്ടു, മജ്ഹൂലാണ്. ഫതഹ മഅറൂഫ് അല്ലേ, ഒന്ന് ആക്റ്റീവ് വോയിസ്, ഒന്ന് പാസീവ് വോയിസ്. ഫഫുതിഹ ലനാ, അപ്പോൾ ഞങ്ങൾക്ക് തുറക്കപ്പെട്ടു. ഫഇദ, അപ്പോൾ ഉണ്ട്, അന ബി ആദമ, ഒന്ന് അഞ്ച് 2016 മൂന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്, നാലാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. ഇനി സുമ്മ അറജബിന, ജിബ്രീൽ അലൈഹി സ്വലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഇസ്ര മിഅ്റാജ്, അതായത് ഒന്നാം ആകാശത്തിലേക്ക് ആരോഹണം നടത്തി. അവിടെ വാതിൽ തുറക്കപ്പെട്ടു. ഫഫുതിഹ ലനാ, അപ്പോൾ ഞങ്ങൾക്ക് തുറക്കപ്പെട്ടു. ഫഇദാ അന ബി ആദമ.